സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും സാമൂഹ്യ ബന്ധങ്ങളുടെയും ഉറച്ച പിൻബലത്തോടെ അന്യനാടുകളിൽ ചെന്ന് വലിയ ഉയരങ്ങൾ കീഴടക്കിയ മലയാളികൾ പലരും ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. ഉപജീവനമാർഗം തേടിയുള്ള യാത്ര മാത്രമായിരുന്നില്ല മലയാളിയുടെ സഞ്ചാരതൃഷ്ണയുടെ നിദാനം. ലഭ്യമായ സാഹചര്യങ്ങളിൽ തൃപ്തിപ്പെട്ടു കഴിയാതെ പുതിയ മേച്ചിൽപ്പുറങ്ങളും ജീവിത രീതികളും മനസ്സിലാക്കാനും ആസ്വദിക്കാനും ഉള്ള ഉത്പതിഷ്ണുത്വം കേരളീയർക്ക് എന്നും ഉണ്ടായിരുന്നു. വേറിട്ട കാഴ്ചകളിൽ ഇന്ന് അതിഥിയായി എത്തുന്ന പാലക്കാട്ടുകാരൻ കുണ്ടൂർ രഘുനാഥ് ദില്ലി മലയാളികൾക്കിടയിൽ സ്വയം സ്ഥാപിച്ചെടുക്കുന്നത് അങ്ങനെയാണ്. ഡൽഹിയിൽ വന്നത് 85 വന്നത്, എനിക്ക് പോണത് ഞങ്ങള് നിസാമുദ്ദീൻ വന്നിറങ്ങി, ജയന്തി ജനത എക്സ്പ്രസ് എന്തായിരുന്നു അത്. അപ്പോൾ അതിൽ വന്നു, എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു, ആരോട് വന്നിറങ്ങി, കുറേ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു ബ്രദറിൻ്റെ, എല്ലാം കൂടി. എനിക്ക് ഡൽഹി വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, അന്ന് വരണോ വരണ്ടേ, ഒരു ചെറിയൊരു പേടി ഡൽഹിയെ വെച്ചിട്ട്. എല്ലാവരും കൂടി എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് അവരെന്നെ ഇന്ത്യ ഗേറ്റിൽ കൂടി കൊണ്ടുവന്നു, അതായത് ഇന്ത്യ ഗേറ്റ് കാണിച്ച് നല്ല സ്ഥലമാണ് ഡൽഹിയിൽ നിന്ന് കാണിക്കാനായിട്ട് കൊണ്ടുവന്നു. പിന്നെ കരോൾ ബാഗിലെ താമസിക്കണം, എല്ലാ മലയാളി വന്നാലും കരോൾ ബാഗിലെ പോവുക, അപ്പോൾ അവിടെ ഒരു ബർസാത്തിൽ ഇങ്ങനെ താമസിക്കുക, എന്നാലും ഡൽഹി വന്നിട്ട് ഈ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ. ഞാൻ എന്ത് ഡിഫിക്കൽട്ടിനെ കുറച്ച് ഈസിയായിട്ട് കാണിക്കും, പോഫി തന്നെ പറയും ആ പ്രോബ്ലം ഒന്നും ഇല്ല അത് ചെയ്യൂ എന്നൊക്കെ പറയും. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഷിപ്മെൻറ്റ് നടക്കില്ലെങ്കിൽ ചുതലം പറയും. അതേമാതിരി ഞാൻ ഡൽഹി വന്നപ്പോൾ ഭയങ്കര തണുപ്പ്, എല്ലാവരും വലിയ ചാക്കുമാരിങ്ങനെ പൊതച്ചൊക്കെ നടക്കുക. അപ്പോൾ നമുക്ക് അന്ന് അത്രമാത്രം ഈ കമ്പിളി കുപ്പായോ ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യാന്നറിയോ, ഞാൻ അതിനൊക്കെ ഒരു മനസ്സുകൊണ്ട് തരണം ചെയ്യും, അതായത് ഇതൊക്കെ ഒരു ലൈഫല്ലേ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാമെന്നുള്ള നിലയ്ക്ക് ആ രീതിയിൽ തോന്നുമ്പോൾ എനിക്ക് കുറച്ച് എനിക്കൊരു ഭാഗ്യം എന്താ അറിയോ, ഓരോരുത്തരും നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. അവർ പറയുന്നതിന് അപ്പം തന്നെ ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യും. എൻ്റെ അടുത്തൊരു വ്യക്തി അന്ന് പറഞ്ഞിരുന്നാണ്, പ്രോബ്ലം ഉള്ളപ്പോൾ അതിൽ കരഞ്ഞുകൊണ്ടിരുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുമോ ചോദിച്ചു, എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുകയാണ്, കാരണം നാട്ടിൽ വരുമ്പോൾ ഞാൻ അമ്മയെ വിട്ട് വരുന്നു, നാട്ടിലെ നമ്മുടെ പശു കോഴി ഫ്രണ്ട്സ് അമ്പലം ഇതൊക്കെ വിടുമ്പോണ്ടല്ലോ, ഞാൻ വളരെ ഇമോഷണൽ ആളാണ്, അപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. അപ്പോൾ എപ്പോഴാണ് കരയാന്ന് ചോദിച്ചാൽ അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ടല്ലോ, അതിനെ നമ്മൾ തരണം ചെയ്യാൻ ഞാൻ പഠിച്ചു. പിന്നെ അപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞ എൻ്റെ മനസ്സിൽ കയറി, ഇതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന നടക്കില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് നോക്കണം, തണുക്കുന്ന കുറഞ്ഞിട്ട് തണുക്ക് മാറില്ല, അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യുക. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് തണുപ്പ് മാറാനായിട്ട് നമ്മൾ കുറേ ചാടിയിട്ടുണ്ട്, അതായത് ചാടുക ഈ ബൈട്ടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ബോഡി ഒന്ന് വാമായി എന്നിട്ട് കുളിക്കുക, അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു 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 സ്വന്തമായിട്ട് കുറച്ച് ഐഡിയാസ് ഉണ്ടാക്കിയെടുക്കും. പിന്നെ ഹിന്ദി വളരെ ബുദ്ധിമുട്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ട്, ഒന്നും മനസ്സിലാവില്ല, അത് പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുമ്പോഴല്ലോ സ്കൂളിൽ എനിക്ക് ഹിന്ദി ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ കയറി വരുമ്പോൾ ഞാൻ ഫുട്ബോൾ കളിക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നിനക്കൊരു ശാപം തരികയാണ് ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ടീച്ചർ അങ്ങനെ പറയരുത്, അപ്പം പറഞ്ഞു നീ നിൻ്റെ ജീവിതം മുഴുവൻ നോർത്തൻ ഇന്ത്യയിൽ പോയിട്ട് ജീവിക്കാൻ പോവുകയാണ്. അതിപ്പോൾ സാക്ഷാത്കാരമായി, ഇപ്പോൾ ആലോചിക്കുമ്പോൾ അയ്യോ ഇത് സംഭവം ശരിയാണല്ലോ ടീച്ചർ പറഞ്ഞത്. പക്ഷേ അവർ അന്വേഷിച്ച് എനിക്ക് നമ്പറൊന്നും ഇല്ല, അല്ലെങ്കിൽ പറയാമായിരുന്നു ശാപം നന്നായിട്ടോ ടീച്ചറെ. കുഴൽമന്ദം പഞ്ചായത്തിലെ കളപ്പെട്ടി ഗ്രാമത്തിൽ നിന്ന് തൊഴിൽ തേടി ഡൽഹിയിലെത്തിയ രഘുനാഥ് 3.5 പതിറ്റാണ്ടിൻ്റെ നിതാന്ത പരിശ്രമം കൊണ്ട് സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ വിദേശ കമ്പോളങ്ങളിൽ വിൽപ്പന നടത്തുന്ന വ്യാപാര ശൃംഖലയുടെ മുഖ്യ കണ്ണിയാവുക മാത്രമല്ല ചെയ്തത്, ദില്ലി മലയാളികൾക്കിടയിൽ അനുഷേധ്യവും അനിവാര്യവുമായ നേതൃസ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു.
എ കെ ഗോപാലൻ 1949 രൂപം കൊടുത്തതും ഇപ്പോൾ 25 ശാഖകളുള്ളതുമായ ഡൽഹി മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ്, അതിലേറെ പഴക്കമുള്ള കേരള ക്ലബിൻ്റെ ഖജനാവ് സൂക്ഷിപ്പുകാരൻ, ലോക മലയാളി കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ, തെന്നിന്ത്യൻ ദൈവങ്ങൾക്കുള്ള തലസ്ഥാനത്തെ പ്രമുഖ ക്ഷേത്രങ്ങളായ ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ, ധർമ്മശാസ്ത്ര ക്ഷേത്രം തുടങ്ങിയ അനേകം സാംസ്കാരിക സംരംഭങ്ങളുടെ സജീവ പ്രവർത്തകൻ എന്നിങ്ങനെ ഇദ്ദേഹം എല്ലായിടത്തേക്കും പടർന്ന് വളർന്നിരിക്കുന്നു. ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് ഡൽഹി വന്നിട്ട് എൻ്റെ ബ്രദറ് ഒരു വലിയ ബാഡറ്റ് അടിച്ചു തന്നു. ഞാൻ അതുകൊണ്ട് പോയി ഇൻ്റർവ്യൂവിനോടെ പോയ സമയത്ത് അത് കടലാസ് കൊടുത്തു. അപ്പോൾ അയാൾ ഞാൻ ഒന്നെടുത്ത് നോക്കി, രണ്ടാമത്തെ പേജ് നോക്കി, എന്നെ നോക്കി. അപ്പോൾ എൻ്റെ ഹിന്ദി വളരെ മോശമായിരുന്നു. അപ്പോൾ എന്നോട് അയാൾ ചോദിച്ചു, യു നോ എവറിത്തിങ്? വൈ ദ വൈ ആർ റിട്ടൺ? ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ബ്രദർ എഴുതിയതാണ്, എനിക്കിതിലൊന്നും അറിയില്ല. വാട്ട് ഇസ് എക്സ്പ്ലനേഷൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ എൻ്റെ ബ്രദറിനോട് ചോദിച്ച ബ്രദർ പറഞ്ഞ വാക്കാണ്, ഇൻ്റർവ്യൂവിന് വിളിക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ എന്തെങ്കിലും കാണണം, അല്ലെങ്കിൽ ആരും വിളിക്കില്ല. അപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിക്കാൻ വേണ്ടി ചെയ്തതാണ്. നൗ ഇറ്റ് ഈസ് യുവർ സ്മാർട്ട്നെസ്, നീ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നുള്ളൂ. എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു. അപ്പോൾ അത് ശരിയാണല്ലോ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ എനിക്ക് ജോലി കിട്ടില്ല, എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ എങ്ങനെ എക്സ്പീരിയൻസ് കിട്ടുക? ഇൻ്റർവ്യൂവിന് വിളിക്കണം. ഇനി ഒരു കാര്യം ചെയ്യുക, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. 15 എനിക്ക് ചാൻസ് തരും. ഇതിനകത്ത് എഴുതിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ആ 15 എനിക്ക് ശമ്പളം തരണ്ട, ഞാൻ പണിയെടുക്കാം. ഐ സോ കോൺഫിഡൻറ്റ്. ഞാൻ പറഞ്ഞു, യെസ്. പക്ഷേ ബില്ലീവ് മീ, ഇത് ഇന്ന് ഇത്ര കാലം കഴിഞ്ഞതിന് ശേഷമുള്ള കഥയാണത്. പക്ഷേ അന്ന് എങ്ങനെ ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, ആരെന്നെ പറയിപ്പിച്ചത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു. 15 ഞാൻ അതിനകത്ത് പല കാര്യങ്ങൾ വിളിച്ചു. കാരണം അവിടെ ഓവർ ടൈം കിട്ടുന്ന ആൾക്കാരുണ്ട്, അവന്മാരെ തീരെയോ വന്ന് മിണ്ടാതിരിക്കും, പണിയെടുക്കില്ല. അപ്പോൾ എന്നോട് പണിയെടുപ്പിക്കും. അപ്പോൾ ഞാനവിടെ രാത്രിയൊക്കെ ഇരുന്ന് പണിയെടുത്ത് 15 കൊണ്ട് ഞാനത് പഠിച്ചു. ഒരു ദിവസം 2-3 പേര് ലീവ് എടുത്തു. അപ്പോൾ ഈ നേരിട്ട് എന്നെ ഇയാൾ കാണുകയാണ്, എന്നോട് എന്തോ പറഞ്ഞു. ഞാൻ അപ്പം ചെയ്തു കൊടുത്തു. ഇതെങ്ങനെ നീ പഠിച്ചു? ഇത്രയും പഠിച്ചു. ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും? എല്ലാം അയാൾ നടന്ന് കാണിച്ചു കൊടുത്തു. ഉടനെ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ, എനിക്ക് 350 ശമ്പളം ഒക്കെ തന്നു. ഡൽഹിയിൽ വന്ന സമയത്ത് ഞാൻ എൻ്റെ ആദ്യത്തെ ട്രിപ്പ് അത് ഹരിദ്വാർ പോവാണ്. അപ്പോൾ ട്രെയിനിൽ കയറി ഞാൻ ബാഗൊക്കെ എടുത്ത് ചെറിയ കുറിയൊക്കെ ഇട്ടിട്ടിങ്ങനെ കുറിയൊക്കെ ഇട്ട് വണ്ടി കയറി. അപ്പോഴേക്കും ഒരു വ്യക്തി വന്നു, എവിടെ പോണേ? എവിടെ പോകണമെന്നോ? ഞാൻ ഹരിദ്വാർ പോവുകയാണ്. ഹരിദ്വാർ എന്തിനാണ് പോണേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഹരിദ്വാർ ഒരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്. അല്ല, അത് എന്ത് കാര്യത്തിനാണ്? അപ്പോൾ ഇയാൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഇറിറ്റേഷനാണ്ടെന്ന്, എനിക്ക് ദേഷ്യം പറ്റി മനസ്സിലായി. അപ്പോൾ അദ്ദേഹം എന്നെ എത്ര മാത്രം ദേഷ്യപ്പെടുന്ന നോക്കണോ അതെല്ലാം ശ്രമിച്ചു. അപ്പോൾ അവിടെ എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഒരു കമ്പനിയുണ്ട്, അതിനെ അന്വേഷിക്കാൻ പോവുകയാണ്. ഏത് കമ്പനിയാണ്? ഞാൻ പറഞ്ഞു, ഇത് വലിയ ശല്യമായാലും. അപ്പോൾ അത് അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്താ ഇങ്ങനെ? അതെന്തോ ആയിട്ട് നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ബി എച്ച് എല്ലിൽ പോവുകയാണ്. ബി എച്ച് എൽ എന്തിനാണ് പോകണേ? അപ്പോൾ ഞാൻ ബി എച്ച് എല്ലിൽ ടെൻഡറൊക്കെ ചെയ്യേണ്ടത് എനിക്കറിയണം. എന്താ അതിൻ്റെ സിസ്റ്റം, എന്താ പ്രൊസീജിയർ? ഞാൻ കമ്പനി ജോലി ചെയ്യണം. ആ ഓണർ എന്നോട് പറഞ്ഞതൊക്കെ അറിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു തന്നു. അത് നല്ല കാര്യമാണ്, എന്നാൽ വന്നോളൂ എന്ന് പറഞ്ഞു വന്നു. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഈ വ്യക്തി അവിടുത്തെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സപ്ലയർ ആയിരുന്നു, അത് ബി എച്ച് എല്ലിൻ്റെ. അവിടെ പോയിട്ട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, ഈ കുട്ടി എന്താ ചോദിക്കുന്ന എല്ലാ ഡോക്യുമെൻസും കൊടുത്തോളൂ എന്ന് പറഞ്ഞു. എൻ്റെ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ മുതലാളി, എൻ്റെ സീനിയർ അവിടെ 10 പോയിട്ട് ഒരു തുണ്ട് കടലാസ് കിട്ടിയില്ല. അവിടെ എനിക്ക് ഇത്ര വലിയൊരു ബണ്ടിൽ ഓഫ് പേപ്പർ, ടെൻഡർ ഡോക്യുമെൻ്റ്, ആരൊക്കെ ടെൻഡർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എങ്ങനെ ടെൻഡർ ചെയ്യുക, എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുക, ഇതെല്ലാം ഒറ്റ ട്രിപ്പിൽ കിട്ടി. അത് എടുത്ത് വരുമ്പോൾ ഗീതയെ കൂടെ ഞാൻ തിരിച്ചു വരണേ. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു തരട്ടെ, ട്രിക്ക് എന്ന് ചോദിച്ചു. എന്താ സാറേ? ഇത് കൊണ്ടുപോയിട്ട് അങ്ങനെ അയാളുടെ ഉമ്മറത്തുകൊണ്ട് വെക്കരുത്. എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലേ സാർ. അപ്പോൾ അല്ലെങ്കിൽ അയാൾ വിചാരിക്കും ഇതൊക്കെ ഈസി ആയിട്ട് കിട്ടി എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ടേക്ക്. അവിടെ പോയിട്ട് ഇയാൾക്ക് പ്രസൻറ്റ് ചെയ്തു. ഈ കൈസേ ഓക്കെയാണ് വരെ പോയി കണക്ഷനേ വാങ്ങാൻ എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു. അയാൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ. എനിക്ക് ഉടനെ തന്നെ ആ കമ്പനിയിൽ ഞാൻ 2 ആളായിരുന്നു. അവിടെ 4 ജോലി ഉണ്ടോ? ഞാൻ ഉടനെ 1 ആളായി. അപ്പോൾ പറഞ്ഞു, 3 മാസത്തിനകം ഞാനവിടെ 1 ആളായി. പുള്ളിക്കാരനെ എപ്പോഴും ഡ്രീം ഉണ്ടായിരുന്നു, ഹാ
വൈ കാൻ വി ഡു ദാറ്റ്. വർക്കഹോളിക്കുമാണ്, പക്ഷേ ഈക്വലി മോളായാലും എനിക്കായാലും ടൈമും സ്പെൻഡ് ചെയ്യാൻ. ഞങ്ങൾക്ക് ഒരിക്കലും വീക്കെൻഡ്സിലോ എന്നാലും പറയേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക് സമയം തരുന്നില്ല എന്നോ, അങ്ങനെയൊന്നും ഇല്ല. എൻ്റെ അച്ഛൻ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ്. ഇത്ര ഒരു ഹമ്പിള്, ഇത്ര ഒരു കൈൻഡ്, സോ ഹാർഡ് വർക്കിംഗ്. അപ്പോൾ അച്ഛൻ എപ്പോഴും കണ്ടിട്ട് എനിക്കങ്ങനെ വിചാരമുണ്ടായി നോക്കി, ഇങ്ങനെ എനിക്ക് സിമിലർ പാത്തിൽ പോകണം. പക്ഷേ എൻ്റെ മേലിൽ എന്തെങ്കിലും പ്രഷറൊന്നും ഉണ്ടായിരുന്നില്ല കി ബിസിനസ് ചെയ്യണോ, കി ഏത് എന്ത് കരിയറാണ് ചൂസ് ചെയ്യണത്. അത് എൻ്റെ ഡിസിഷനായിരുന്നു. വീടിനോടും നാടിനോടുമുള്ള വൈകാരിക ബന്ധം വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും രഘുനാഥിനെ കൂടുതൽ കരുത്തനാക്കി. ദാരിദ്ര്യത്തിൻ്റെ ബാല്യകാല സ്മൃതികളിൽ നിന്ന് മോചിതനാവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. പരക്ലേശ വിവേകം പോഷിപ്പിക്കാനാണ് ആ ഓർമ്മകൾ ഈ വ്യവസായി പ്രയോജനപ്പെടുത്തിയത്. വലതുകൈ കൊടുക്കുന്നത് ഇടതുകൈ അറിയരുതെന്ന ന്യായേണയാണ് സഹായങ്ങൾ അത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാർദ്ധക്യത്തിൽ ചികിത്സാ ശുശ്രൂഷകൾ ലഭിക്കാതെ അനാഥരും അന്ധരുമായി ഇഹലോകം വെടിയേണ്ടി വരുന്നവരെ പറ്റി ഓർക്കുമ്പോൾ വല്ലാതെ ഗൃഹാതുരമാവുന്ന രഘുനാഥിൻ്റെ മനസ്സ് മുഴുവൻ ദില്ലിയിലേക്ക് ആദ്യമായി വണ്ടി കയറുമ്പോൾ അമ്മ തന്നയച്ച പാഥേയമാണ് നിറയുന്നത്. ഒരു പ്രാവശ്യം എൻ്റെ മോളവിടെ പോയിട്ട് കണ്ടുപിടിച്ചു ഈ ഐ കെയർ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റിയെക്കുറിച്ചിട്ട്. അതായത് അവൾ ഒരു അതിൻ്റെ കേസായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ മനസ്സിലായി ചാരിറ്റിക്ക് ഒരു വിങ് ഉണ്ട്, ഒന്ന് നോർമൽ ആൾക്കാർക്കുള്ള ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ചാരിറ്റി എന്ന് വെച്ചാൽ പാവങ്ങൾക്ക് കാറ്ററാക്റ്റിൻ്റെ ഓപ്പറേഷന് ആ ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കും. പക്ഷേ ആരെങ്കിലും സ്പോൺസറെ കിട്ടിയാൽ മാത്രമേ ചെയ്യൂ, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലിസ്റ്റ് ഇടും. മോള് എൻ്റെ അടുത്തുനിന്ന് കാര്യങ്ങൾ പറഞ്ഞു, ഞാനവിടെ പോയി ചെയ്തു, അതിനുള്ള ചെറിയ ഹെൽപ്പ് കൊടുത്തു. അപ്പോൾ അന്ന് ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് പറഞ്ഞു, ആ എമൗണ്ട് അവിടെ കെട്ടിവെച്ചു. അപ്പോൾ എനിക്ക് തോന്നി വളരെ റിയലായിട്ട് ചെയ്യുന്ന കാര്യമാണെന്ന്. അങ്ങനെ വന്നപ്പോൾ ഞാൻ അത് അവിടെ പോയി അന്വേഷിച്ചു. അപ്പോൾ 10 പേര് വെയിറ്റിലായിരുന്നു. ആ 10 പേരുടെ പൈസ ഞാൻ കെട്ടിവെച്ചു, 10 പേരുടെ ചെയ്തു, സർട്ടിഫിക്കറ്റ് അയച്ചു തന്നു എനിക്ക്. അങ്ങനെ ഇത് 10 വർഷമായി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്, 10 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ വർഷമാകുമ്പോൾ 14-ാമത്തെ കൊല്ലം. അപ്പോൾ ഞാൻ വർദ്ധിപ്പിച്ചു അതിൻ്റെ പേഷ്യൻസിൻ്റെ ലിസ്റ്റ്. ഇപ്പോൾ ഒരു 15 പേർക്ക് ചെയ്യുന്നുണ്ട് ഒരു വർഷം. അപ്പോൾ അവിടെ പോയി ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു വലിയൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ എന്നെ വിളിച്ചു, 2 വാക്ക് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതൊരു വളരെ ഇമോഷണൽ സ്പീച്ചായിരുന്നു ഞാൻ കൊടുത്തത്. അപ്പോൾ അവിടെ ഈ പാവങ്ങൾ അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ ഫെസിലിറ്റി എല്ലാവരും ഉണ്ട്, കുറേ ഡോക്ടർമാരുണ്ട്. എന്നോട് ചോദിച്ചു, എന്താ മോട്ടിവേറ്റ് ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാനായിട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ 5-ോ 6-ോ 7-ോ വയസ്സായുള്ള സമയത്ത് എൻ്റെ മുത്തശ്ശിക്ക് കണ്ണ് കാണാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശി മരിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിരുന്നു. അപ്പോൾ അന്ന് വിചാരിച്ചു മനസ്സിൽ, ചിലവ് ടീക്കേ. അപ്പോൾ ഞാൻ എന്നെ അവരോട് പറഞ്ഞു, ഇത് ചാരിറ്റിയെ കണക്കാക്കണ്ട, ഈ കാണുന്നവരെല്ലാവരും ഞാൻ എൻ്റെ മുത്തശ്ശിയെ കാണുകയാണ്. കാരണം ഈ കാണുന്ന വ്യക്തികളെല്ലാവർക്കും സഹായിക്കാൻ പറ്റാത്ത ആളില്ലാത്തതുകൊണ്ടല്ലേ, അപ്പോൾ എനിക്കതിന് ചാൻസ് കിട്ടിയല്ലോ ദൈവമേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് ആ സമയത്ത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതെന്നെ സംബന്ധിച്ചോളം വല്ലാത്തൊരു ചാരിതാർത്ഥ്യം കിട്ടുന്നൊരു നിമിഷമാണ്. തൻ്റെ സമ്പത്ത് തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു കരുതലാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് അക്ഷരപ്രതി ഓർമ്മിക്കുകയും ഓരോ ചെയ്തികളും നടപ്പാക്കുകയും ചെയ്യുന്ന രഘുനാഥ്. ഡൽഹിയിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില വ്യക്തികളിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പേരാണ് രഘുനാഥ്. കുറച്ച് വ്യക്തികൾ അവരുടെ കുട്ടികളുടെ കല്യാണത്തിന് വന്നിട്ട് ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു സഹായം ആവശ്യപ്പെടും. പക്ഷേ ആവശ്യപ്പെടുന്നവർ മുഴുവൻ ആ ഒരു ചെക്കും കൊണ്ടേ വരും. അതായത് ഇപ്പോൾ സപ്പോസ് അവർ എന്തൊരു എമൗണ്ട് ആയി ചോദിക്കുകയാണെങ്കിൽ ആ എമൗണ്ടിൻ്റെ ചെക്ക് 2-3 ഇൻസ്റ്റാൾമെൻറ്റായിട്ട് എടുത്തോളൂ സാറേ എന്ന് കൊണ്ട് കൊണ്ടുവന്ന് തരാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്, പിന്നെ കുട്ടിയെ കല്യാണം കഴിക്കണം, അപ്പോൾ അമ്പലത്തിൻ്റെ ചാർജ് അതെല്ലാം ഒരുപാടാകുമല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. അപ്പോൾ എന്താ അതിന് പോകും വഴി. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ തന്നെ ഒരു ഐഡിയ പറഞ്ഞു, എന്നാൽ എനിക്ക് കിട്ടിയ കുറേ ഈ ഗിഫ്റ്റായിട്ടുള്ള പൈസ ഉണ്ടല്ലോ, ആ പൈസ പപ്പോൾ ഈ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചുള്ളൂ, സ്പെഷ്യലി ഫോർ ദ മാരേജിന് വേണ്ടി ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊരു എമൗണ്ട് ഉണ്ട്, പക്ഷേ അത് അവളുടെ ഒരു ഐഡിയ ആയിരുന്നു ചെയ്യാനായിട്ട്. ആ പൈസ ഞാൻ കയ്യിൽ വെച്ചു. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഗുരാരമ്പ ടെമ്പിൾ ഡൽഹിയിലെ ഏറ്റവും പ്രമുഖമായൊരു വലിയ ടെമ്പിളാണ്, അതിലകത്ത് സ്പേസ് ഉണ്ട്. അപ്പോൾ അമ്പല കമ്മിറ്റിയിൽ ഞാനൊരു മെമ്പറായതുകൊണ്ട് ആ പ്രസിഡൻറ്റിനോടും സെക്രട്ടറിയോടും എല്ലാവരോടും സംസാരിച്ചു. അവരുടനെ അത് അംഗീകരിച്ചു.
പറഞ്ഞു എക്കണോമിക്കലി വീക്കറായിട്ടുള്ള ഏതെങ്കിലും ഒരു പാരൻസ് ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികളുടെ കല്യാണത്തിന് അമ്പലം കംപ്ലീറ്റ് ഫ്രീ ഓഫ് ചാർജ് ചെയ്ത് കൊടുക്കാമെന്നൊരു തീരുമാനം എടുത്തു. അതിൻ്റെ ഒരു ട്രസ്റ്റി ആയിട്ട് അവർ എന്നെയും ശ്രീ ബാബുപണിക്കരെയും നിയമിച്ചു. അപ്പോൾ അതിൻ്റെ സീഡ് മണിയായിട്ട് 5 ലക്ഷ രൂപീസിൻ്റെ ഒരു എമൗണ്ട് അവിടെ ഇടണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തു കൊടുത്തു. ചെയ്തു കൊടുത്തപ്പം ഒരു കല്യാണത്തിൻ്റെ അപ്ലിക്കേഷൻ വന്നു. അപ്പോൾ അതിന് ടീം പോയിട്ട് അന്വേഷിച്ചു. നോക്കുമ്പോൾ ആ കുട്ടിക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ, ബുദ്ധിമുട്ടായി ജീവിക്കുകയാണ്. ആ കല്യാണം അമ്പലത്തിൽ നടത്തി കൊടുത്തു. ഞാനവിടെ നിന്നു കണ്ടു കല്യാണമൊക്കെ. അവർ 2 മണിക്ക് പോയ സമയത്ത് എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷനായി. തിരിച്ചു വന്നു, ആർക്കും അറിയില്ല ചാരിറ്റി കല്യാണമായിരുന്നു എന്നുള്ളത്. ജീവിതമാകെ ഒന്നേ ഉള്ളൂ എന്നും അത് കരഞ്ഞും സങ്കടപ്പെട്ടും തീർക്കാനുള്ളതല്ല എന്നും അധ്വാനത്തിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തതായി യാതൊന്നുമില്ല എന്നും സ്വന്തം അനുഭവങ്ങൾ നിരത്തി ഈ ഉരുക്കു വിൽപ്പനക്കാരൻ എല്ലാവർക്കും ഉറപ്പു തരുന്നു. പ്രശ്നങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികളെ അതേ നാണയത്തിൽ സ്വീകരിച്ച് നേരിടുന്ന രഘുനാഥിൻ്റെ കർമ്മപഥത്തെ ഡൽഹിയിലെ മലയാളി ധൈഷണിക വൃന്ദം അഭിമാനപൂർവ്വം തിരിച്ചറിഞ്ഞു, സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. കറണ്ട് മലയാളി ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു 15 ലക്ഷത്തോളം മലയാളീസ് ഉണ്ട് ഡൽഹിയിൽ. 5 മലയാളി ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, അതായത് ഒരു 5 സംഘടന ഉണ്ടാവും. 5 സംഘടന ആകുമ്പോൾ ഈ 5 സംഘടനയിൽ അവരുടെ വിവിധമായിട്ടുള്ള ഉദ്ദേശങ്ങളും കൊണ്ട് നടക്കും. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ആകെപ്പാടെ നമുക്കൊന്നും പൊളിറ്റിക്കലി ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ഡൽഹിയിൽ. കാരണം നമ്മളൊക്കെ ഡിവൈഡാണ്. ഞാൻ എന്നും ഏത് സമയത്തും ആകെപ്പാടെ ഏതെങ്കിലും സമയത്ത് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ സ്ട്രെസ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ. നമ്മളേതും ആകട്ടെ, കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ എന്തോ ആകട്ടെ, BJP എന്തുമണി ആകട്ടെ, പക്ഷേ ഒരു മലയാളിയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടാകണം. എന്നിട്ട് നമ്മളതിനെ അച്ചീവ് ചെയ്യണം ആ ഒരു പരിപാടി. പിന്നെ അടുത്തത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താ പറയുക, ഡൽഹിയിൽ സംഭവിക്കുന്നത് ഇല്ലാത്ത കാര്യമായിരുന്നു മതം. അത് ഭയങ്കരമായിട്ട് വന്നു. അതായത് ഇപ്പം കൃത്യമായിട്ട് പറയാൻ തുടങ്ങി, ഞാൻ SNDP ആണ്, ഞാൻ NSS ആണ്, ഞാൻ വിശ്വകർമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനിയിൽ ഞാൻ പെന്തിക്കോസ് ആണ്, മാർത്തോമയാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് തമ്മിൽ തമ്മിലുള്ള വഴക്ക് കാരണം നമുക്ക് നേടാൻ പറ്റുന്ന പലതും നേടാൻ പറ്റാണ്ടായിരുന്നു. പാലക്കാടൻ കൂട്ടായ്മ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ രഘുവേട്ടനാണ് ഇതിന് സപ്പോർട്ട് തന്നതും. നിങ്ങൾ ചെയ്യ്, പാലക്കാടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കൂട്ടത്തിൽ ഡൽഹിയിലുള്ള മലയാളികളുടെ എന്ത് പ്രശ്നത്തിലുണ്ടെങ്കിലും കൂട്ടായ്മ നമ്മുടെ മുന്നിൽ നിൽക്കണം എന്നുള്ള ആ ഒരു ഉപദേശത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ തുടങ്ങി വെച്ചത്. ഞങ്ങൾ പാലക്കാടൻ കൂട്ടായ്മയിൽ ഒരു കാരണവരെ പോലെ തന്നെ രഘുവേട്ടനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങളൊരു പാറ്റേൺ ആയിട്ട് വേണ്ട ഉപദേശാവും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഒരു മുന്നിൽ നിന്ന് ഉപദേശം നേടുന്ന ഒരാളായിട്ടാണ് രഘുവേട്ടനെ. ബെസ്റ്റ് സ്പീക്കറിന് അവാർഡ് ശ്രീരാംജിക്ക് കിട്ടിയപ്പോൾ കേരള ഹൗസിൽ വെച്ചിട്ട് ഒരു പരിപാടിയിൽ ഓംചേരി സാറ്, കുറേ പ്രമുഖ വ്യക്തികൾ എല്ലാവരും ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള എല്ലാവരെയും പ്രവാസിയായിട്ട് കണക്കാക്കണം, അവരെ അംഗീകരിക്കണം. ഇത് ഗവൺമെൻറ് ചെയ്യുന്നില്ല. കാരണം ഒരു ഫോറിൻ കറൻസി നേടുന്ന അവർ മാത്രമാണോ പ്രവാസി? അല്ല. കാരണം കേരളത്തിന് പുറത്ത് നിന്നെല്ലാവരും, കാരണം കേരളത്തിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റും ഞങ്ങൾ പാട്ടാണ്, ഞങ്ങൾ ഭാഗമാണ്. അവിടെ വീട് മേടിച്ചാലും ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ. അതേമാതിരി കേരളത്തിന് ഫ്ലഡ് വന്നു, ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മേടിച്ച് ട്രക്കിലയച്ചു കൊടുത്ത് ഡൽഹിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെയും ഒരു അവരെ കൂടെ ചേർത്ത് അംഗീകരിക്കണ ഒരു പ്രവാസി മലയാളിയായിട്ട്. റഘുവേട്ടൻ്റെ പേര് വന്നാൽ ഇമ്മീഡിയറ്റ്ലി ആ എൽഡർ ബ്രദർ ഗൈഡിങ് ഫോഴ്സ് ജനറൽ വർത്താന പറയുമ്പോഴോ വീട്ടിൻ്റെ ഫാമിലി ഡിസ്കഷനിലോ എല്ലാത്തിലും ആസ് എ ഗൈഡിങ് ഫോഴ്സ് നമ്മൾ കാണുന്നത് റഘുവേട്ടനാ. ആസ് എ ഫാമിലി ഫസ്റ്റ് പേഴ്സൺ ഇൻ ദ ഫാമിലി. എന്ത് കാര്യത്തിന് വന്നാലും ഫാമിലിയാണ് ആദ്യം ഫസ്റ്റ്, അതിനുശേഷമുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ആസ് ഓൺ ഡേറ്റിൽ റഘുവേട്ടൻ കുറച്ച് ബിസിയാണ് ബിസിനസ്, ഫാമിലിക്ക് വേണ്ടി സമയം കണ്ടെത്തും. കനേർകളി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു കലാരൂപമാണ്. ഡൽഹിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ തിരക്കിൻ്റെ ഇടയിലും ഈ കന്യാർകളി എന്ന് പറയുന്ന കളർഫുള്ളായിട്ടുള്ള ഈ കലാരൂപം ഡൽഹിക്ക് പരിചയപ്പെടുത്തുവാൻ പ്രത്യേകിച്ച് രഘുനായർ സാറിൻ്റെ, അല്ലെങ്കിൽ അതിനെ സജീവമായിട്ട് നിലനിർത്തുവാൻ രഘുനായർ സാറിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് എന്ന് പറയാതിരിക്കാൻ
നിർവാഹകൻ. ഡൽഹിയിലിപ്പോൾ മൂന്നാലഞ്ച് സ്റ്റേജ് നമ്മൾ കളിച്ചു കഴിഞ്ഞു. പിന്നെ അമ്പലങ്ങളുടെ ഇടയ്ക്ക് കളിക്കാറുണ്ട്. അതിന് പുറമെ ഇത് പാലക്കാടൻ കൂട്ടായ്മ തന്നെയാണ് വരുത്തിയിട്ടാണ് ഇവരെ ഇവിടെ ഈ സ്റ്റേജിൽ കളി. ഈയിടെ തന്നെയാണ് വളരെ, രണ്ട് മാസം മുമ്പായിരുന്നു. നാനാത്വത്തിൽ ഏകത്വം ദർശിച്ച് പഴയ കാലം അവസാനിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഈ പാലക്കാട്ടുകാരനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഡൽഹിയിൽ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന അവസ്ഥയിൽ ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നു എന്നാണ് രഘുനാഥ് പരിതപിക്കുന്നത്. ജാതി തിരിച്ചുള്ള സംഘടനകളും ജില്ലയും താലൂക്കും തിരിച്ചുള്ള ആഘോഷങ്ങളും കേരളക്കാരുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട ഘട്ടമെത്തിയിരിക്കുന്നു. സംസ്ഥാനത്തിന് പുറത്തുള്ളവരെയെല്ലാം പ്രവാസിയായി അംഗീകരിക്കണമെന്നതുപോലുള്ള ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള യത്നങ്ങൾക്ക് ഇത്തരം വിഭാഗീയതകൾ ക്ഷതമേൽപ്പിക്കുമെന്നാണ് അദ്ദേഹം ഭയപ്പെടുന്നത്. എനിക്കാകാങ്ങി നിങ്ങൾക്കും ആകാം. എന്താ വെച്ചാൽ ഞാൻ ഡൽഹി വന്നു, കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ കളപ്പെട്ടി നിന്നോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തുനിന്നോ ബിസിനസ്സായിട്ട് വളർന്ന വ്യക്തികൾ ആരും ഉണ്ടായിരുന്നില്ല, ആരെയും കണ്ടുപഠിക്കാൻ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വന്തം പ്രയത്നം കൊണ്ട് ഞാൻ ഈ നിലയ്ക്ക് എത്തണമെങ്കിൽ അപ്പോൾ ഞാൻ എല്ലാവരും പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ഐഡിയ ഉണ്ടാക്കണം മനസ്സിൽ. എന്ത് ലൈൻ നമ്മൾ തിരഞ്ഞെടുക്കണം, അതായത് ഏത് ബിസിനസ് എടുക്കണം, അതിൽ നിങ്ങൾ എക്സ്പെർട്ടാണോ, നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ, അത് മനസ്സിലാക്കിയിട്ട് ആ ലൈനിൽ തിരഞ്ഞെടുക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനുവേണ്ടി പഠിക്കുക. പിന്നെ ലൈഫിൽ എപ്പോഴും ടാർഗറ്റ് സെറ്റ് ചെയ്യണം, അടുത്ത വർഷം ഇന്നത് ചെയ്യണം, അടുത്ത വർഷം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം. കാരണം ലൈഫ് വളരെ കുറവാണ്, ഉള്ള സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നടന്നിരിക്കും. ഞാൻ ഈ വിചാരിച്ചതൊക്കെ ശരിയാണ്. ഒരു ചെറിയൊരു കമ്പനി തുടങ്ങുക, ഇവിടെ വീട്ടിൽ തുടങ്ങിയതാണ് ചെറിയൊരു മോളിൻ ചോട്ടിലായിട്ട് അച്ചക്കനൊക്കെ ആയിട്ട്. ഉടനെ വിചാരിച്ചു ഇത് ശരിയായില്ല, നമുക്ക് ഒരു ഓഫീസ് വേണം, കാരണം അപ്പോഴേ സീരിയസ് ആയുള്ളൂ. അങ്ങനെ ഓഫീസ് മേടിച്ചു, ഓഫീസ് ശരിയായി, അടുത്ത ഏജൻസിയായി. അങ്ങനെ ചെയ്തു പറയുന്ന ഈ ലെവലിലെത്താൻ പറ്റിയത്. അപ്പോൾ എല്ലാവർക്കും ടാർഗറ്റ് സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, റിലാക്സ് ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം, അപ്പോൾ എത്താൻ പറ്റിയ പരിപാടി ആർക്കും ചെയ്യാൻ പറ്റും. വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിലൊരാളായി എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, വേറിട്ട കാഴ്ചകൾ, കൈരളി ടെലിവിഷൻ, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.